ഹായ് ഫ്രണ്ട്സ്, കുറച്ച് നാളുകൾക്ക് മുൻപ് എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേട്ടൻ ബൈക്കിൽ നിന്ന് സ്കിഡായി വലിയൊരു അപകടത്തിൽപ്പെടുകയുണ്ടായി. ഏകദേശം ഒരു 10-15 ലക്ഷം രൂപയോളം ഹോസ്പിറ്റലിൽ ചെലവഴിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അതിലൂടെ ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെല്ലാം വളരെയധികം തകർന്ന് തരിപ്രമാവുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടത്. നമ്മളൊന്ന് ചിന്തിക്കുക, ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നമുക്ക് സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പം നമുക്കറിയാം, ഈവൻ നമ്മളിപ്പോൾ ഒരു 100 രൂപ കൊടുത്ത് ഒരു ബൾബ് വാങ്ങാൻ പോകുമ്പോൾ നമ്മളതിൻ്റെ വാറൻ്റി എല്ലാം അന്വേഷിക്കാറുണ്ട്. എന്നാൽ ഈ പറയുന്ന മനുഷ്യന്, ഈ പറയുന്ന എനിക്ക് ഈവൻ 1 സെക്കൻഡിൻ്റെ പോലും ഗ്യാരൻ്റിയോ വാറൻ്റിയോ ഒന്നും ഇല്ല എന്ന കാര്യം നമ്മൾ പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. പ്രതിദിനം 1 രൂപ മാറ്റിവെച്ചാൽ 10 ലക്ഷം രൂപ വരെയുള്ള കവറേജ് ലഭിക്കുന്ന ഒരു പുതിയൊരു ഇൻഷുറൻസ് പദ്ധതി പോസ്റ്റ് ഓഫീസിൽ ഈടെ ലഭ്യമാക്കിയിട്ടുണ്ട്. എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. ഈ ഒരു പദ്ധതിയിൽ ആർക്കെല്ലാം ചേരാം, ഈ പദ്ധതിയിലൂടെ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിലായി ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. തങ്ങളുടെ വിലയേറിയ ഷെയറിംഗ് നിരവധി കുടുംബങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായേക്കാം. ആയതുകൊണ്ട് താങ്കൾ ഈ വീഡിയോ തീർച്ചയായും താങ്കൾക്ക് സാധ്യമായ എല്ലാ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ പബ്ലിഷ് ചെയ്ത വീഡിയോകളെല്ലാം കൃത്യസമയത്ത് താങ്കൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ചൻ ടിപ്സ് പവേർഡ് ബൈ ഡയസ് അക്കാഡമി. മൈ നെയിം ഈസ് പ്രിംസൺ ഡയസ്. തൊമ്മിച്ചൻ ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡ് വരാൻ നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഈ ഒരു പദ്ധതി പ്രകാരം നമുക്ക് ലഭിക്കുന്നത് ആക്സിഡന്റൽ കവറേജ്, അതായത് അപകടം മൂലമുണ്ടാകുന്ന മരണം പിന്നെ ഡിസബിലിറ്റി, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു പദ്ധതിയിലൂടെ കവർ ചെയ്യുന്നത്. നിലവിൽ പോസ്റ്റ് ഓഫീസിൽ 2 പ്ലാനുകൾ, അതായത് പ്ലാൻ 299, പ്ലാൻ 399, ഈ തരത്തിലുള്ള 2 പ്ലാനുകളാണ് നമുക്ക് ലഭ്യമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ പ്ലാൻ 299 കൊണ്ട് ഉദ്ദേശിക്കുന്നത്, 299 എന്നത് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി, ഈ പദ്ധതിയുടെ ബെനിഫിറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി 1 വർഷം നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയമാണ് 299. ഇതുപോലെ തന്നെയാണ് 399 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തെല്ലാം ബെനിഫിറ്റുകളാണ് ഈ പദ്ധതികളിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ആക്സിഡൻ്റൽ ഡെത്ത് കവറേജ് ആണ്. അതായത് ഈ 2 പദ്ധതിയിലൂടെ, ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ ഒരു പോളിസി എടുത്തതിന് ശേഷം എനിക്ക് എന്തെങ്കിലും ഡെത്ത്, ആക്സിഡൻ്റ് മൂലം ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ 2 പദ്ധതിയിലും എനിക്ക് ലഭിക്കുന്നത്, അതായത് എൻ്റെ നോമിനിക്ക് ലഭിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. പിന്നെ അതോടൊപ്പം തന്നെ പെർമനൻറ്റ് ടോട്ടൽ ഡിസബിലിറ്റി, ഇപ്പം ഞാൻ ടോട്ടലായിട്ട് ഡിസബിലിറ്റി എനിക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് മൂലം ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തിച്ചേരേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ഈ 2 പ്ലാനിലും ലഭിക്കും. പിന്നെ അതോടൊപ്പം തന്നെ പെർമനൻറ്റ് പാർഷ്യൽ ഡിസബിലിറ്റി, അതായത് ടോട്ടൽ ഡിസബിലിറ്റി അല്ല, പാർഷ്യലായിട്ട് ഡിസബിലിറ്റി വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 പ്ലാനിലും 10 ലക്ഷം രൂപ വെച്ചാണ് നമുക്ക് കവറേജ് കിട്ടുന്നത്. അടുത്തായിട്ട് അപകടം മൂലം ഒരു പാരലൈസ് ആകുക, അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ എന്തെങ്കിലും ഒരു ശരീരഭാഗം മുറിച്ചു കളയേണ്ട ഒരു സിറ്റുവേഷൻ എല്ലാം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ വരെയുള്ള കവറേജാണ് 2 പദ്ധതിയിലും നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ആക്സിഡൻറ്റ് മൂലം വരുന്ന മെഡിക്കൽ എക്സ്പെൻസ്, ഇപ്പം IPD, അതായത് ഇൻ പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പം നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പദ്ധതിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് മാക്സിമം 60,000 രൂപ, അല്ലെന്നുണ്ടെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസ്, ഇതിൽ ഏതാണോ കുറവ് അതാണ് നമുക്ക് കവറേജ് ലഭിക്കുന്നത്. അടുത്തായിട്ട് ആക്സിഡൻ്റൽ മെഡിക്കൽ എക്സ്പെൻസ് OPD, അതായത് അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നില്ല, ഇപ്പം നമുക്ക് ഔട്ട് പേഷ്യൻ്റായിട്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം 30,000 രൂപീസ്, അല്ലെന്നുണ്ടെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസ്, ഇതിൽ എന്താണോ കുറവ് അതായിരിക്കും നമുക്ക് കവറേജ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലാൻ 299 ആണെങ്കിലും 399 ആണെങ്കിലും ഈ പറഞ്ഞ ബെനിഫിറ്റുകളെല്ലാം ഈക്വൽ ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഞാനിപ്പോൾ പ്ലാൻ 399 ആണ് നമുക്ക് എടുക്കുന്നതെങ്കിൽ നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്, അതായത് ഇപ്പോൾ സപ്പോസ് ഞാൻ പ്ലാൻ 399 ആണ് ഞാൻ എടുത്തിരിക്കുന്നതെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ 10% ഓഫ് ദി സമ്മിഷേഡ് ഓർ 1 ലാക്ക് ഓർ ആക്ച്വൽ വിച്ച് എവർ ഈസ് ലോവർ ഫോർ മാക്സിമം 2 എലിജിബിൾ ചൈൽഡ്സ്. ഇപ്പോൾ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പ്ലാൻ 399 എന്ന് പറഞ്ഞൊരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ 10% ഓഫ് ദി സമ്മിഷേഡ്, അതായത് 10 ലക്ഷത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ, അല്ലെങ്കിൽ
ആക്ച്വൽ എക്സ്പെൻസ്, ഇതിലേതാണോ ലോവർ അത് രണ്ട് കുട്ടികൾക്ക് വരെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കും. അതോടൊപ്പം തന്നെ ഇൻ ഹോസ്പിറ്റൽ ക്യാഷ്, അതായത് ഇപ്പം നമ്മളിപ്പോൾ സപ്പോസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ ചിലവുകൾ കൂടാതെ നമുക്ക് വേറെ പല എക്സ്പെൻസുകളെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കവറേജ് ചെയ്യുന്നതിന് വേണ്ടി ആ 10 ദിവസം വരെ 1000 രൂപ വെച്ച് പെർ ഡേ, 1000 രൂപ വെച്ച് പെർ ഡേ ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റായിട്ട് പ്ലാൻ 399 നമുക്ക് ലഭിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഫാമിലി ട്രാൻസ്പോർട്ടേഷൻ ബെനിഫിറ്റ്, ഇപ്പോൾ 25,000 ഓർ ആക്ച്വൽ വിച്ച് എവർ ഈസ് ലോവർ, ഇതാണ് നമുക്ക് ഒരു ഫാമിലി ട്രാൻസ്പോർട്ടേഷൻ ബെനിഫിറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്ലാൻ 399 നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ ഒരു 5,000 rupees ഓർ ആക്ച്വൽ, ഇതിൽ ഏതാണോ കുറവ് ആ തരത്തിലുള്ളൊരു കവറേജ് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്ലാൻ 399 എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാൻ 299 ഈ പറഞ്ഞ രീതിയിലുള്ള ബെനിഫിറ്റുകൾ നമുക്ക് ലഭിക്കും, പ്ലാൻ 399 ഈ പറഞ്ഞ ബെനിഫിറ്റുകൾ അതുപോലെ തന്നെ ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്, ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ്, ഫാമിലി ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഈ ബെനിഫിറ്റ്, ഈ തരത്തിലുള്ള ബെനിഫിറ്റുകളും കൂടി അഡീഷണൽ നമുക്ക് ലഭിക്കും. ഈ തരത്തിലുള്ള ബെനിഫിറ്റുകളാണ് ഈ പ്ലാൻ 299 ആണെങ്കിലും 399 ആണെങ്കിലും നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു പദ്ധതിയിൽ ആർക്കെല്ലാം അംഗമാകാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്കുള്ള ആർക്ക് വേണമെങ്കിലും ഈ പോസ്റ്റ് ഓഫീസിലൂടെ ഈ ഒരു പദ്ധതിയിൽ അംഗമാകുവാൻ സാധിക്കും. ഈ ഒരു പദ്ധതിയിൽ അംഗമാകണമെങ്കിൽ താങ്കൾ ചെയ്യേണ്ടത് താങ്കൾക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ പദ്ധതിയിൽ അംഗമാകുവാനുള്ള എല്ലാ ഫെസിലിറ്റികളും അവർ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഇപ്പോൾ 299 അല്ലെങ്കിൽ 399 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 1 രൂപ പോലും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു എമൗണ്ടിൽ തന്നെ നമുക്ക് 1,000,000 രൂപയുടെ പരിരക്ഷ നമ്മൾ കുടുംബത്തിന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും, അതായത് ആക്സിഡൻ്റൽ പരിരക്ഷ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഈ ഒരു പദ്ധതി എടുത്തു വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നിരവധി പേർക്ക് വളരെ ഉപകാരപ്രദമായേക്കാം ഈ വീഡിയോ. താങ്കൾക്ക് സാധ്യമായ എല്ലാ സോഷ്യൽ മീഡിയയിലോട്ട് ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോസ്റ്റ് ഓഫീസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസുകളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്ന ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വാട്സാപ്പ് വഴി താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പർ താങ്കളുടെ ഫോണിൽ ആഡ് ചെയ്തതിന് ശേഷം, അതായത് കോൺടാക്റ്റിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം താങ്കളുടെ പേരും അഡ്രസ്സും ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് തന്നെയാണെങ്കിൽ ഞങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റിലേക്ക് ഞങ്ങൾക്ക് ആഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകളെല്ലാം കൃത്യസമയത്ത് താങ്കൾക്ക് ലഭിക്കും. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാൻ, ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിൽ പുത്തും വിശേഷവുമായി തൊമ്മിച്ചൻ ടിപ്സ് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.